നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻ പുരി. ഇന്ന് വളരെ രസകരമായൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആധ്യാത്മികമാണെങ്കിൽ പോലും സാധാരണ രീതിയിൽ നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ പല ആൾക്കാരും നമ്മോട് പറയാറുണ്ട്, ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ നിരവധി ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ടൊരാളെ ദ്രോഹിച്ചിട്ടില്ല, തിരുവേലി അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ തെറ്റ് ചെയ്യുന്നത് മാത്രമാണോ പാപത്തിലേക്ക് നയിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അതല്ല അതാണോ അയക്കണമെന്ന് വയ്ക്കുമ്പം അതിൻ്റെ കഥ പറയാം എന്നാണ് നിരീക്ഷ. നമ്മൾ 10 ദിവസം കുളിക്കാതിരുന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ശരീരത്തിന് നാറ്റമൊന്നും ഇല്ലാത്തൊരു നല്ല മനുഷ്യനാണ്. പക്ഷേ കുളിക്കാതിരുന്നാൽ നമ്മളെ നാറും അല്ലേ, 3-4 ദിവസം കുളിക്കാതിരുന്നൊരു നാറ്റമൊക്കെ വരും. അപ്പോൾ നല്ലത് ചെയ്യാതിരുന്നാലും നമുക്ക് ദുരിതം വരും അല്ലേ, നല്ലത് ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല, നല്ലത് ചെയ്യാതിരുന്നാലും വരും. ഈ മറ്റേ പാക്കനാരെന്ന് പറഞ്ഞൊരു ഐതിഹ്യത്തിലെ കഥാപാത്രം, പന്തീരുകുളത്തിലെ പാക്കനാര്, പാക്കനാരും ഭാര്യയും കൂടെ കൂടി കാട്ടിൽ വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ആ വഴി കടന്നു വന്നു. അന്ന് ഉച്ചനീചത്വങ്ങളും ശുദ്ധാശുദ്ധങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടമാണ്. ആചാര്യനായി നിൽക്കുന്ന, താന്ത്രിക സ്വരൂപരായി നിൽക്കുന്ന ബ്രാഹ്മണനെ കണ്ടു കഴിഞ്ഞാൽ വഴി മാറിക്കൊടുക്കണം. അപ്പോൾ പാക്കനാർ പെട്ടെന്ന് വഴി മാറി. പാക്കനാർ പെട്ടെന്ന് വഴി മാറി ഭാര്യയോട് പറഞ്ഞു വഴി മാറിക്കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പെട്ടെന്ന് പറഞ്ഞു, മകളെ ഭാര്യയായി വെച്ചിരിക്കുന്ന ഈ ബ്രാഹ്മണന് ഞാൻ വഴി മാറി കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ പാക്കനാർ പറഞ്ഞു, ആ അങ്ങനെ നിനക്കും ഒരട്ട കിട്ടി എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ കടന്നങ്ങ് പോയി. കടന്നു കഴിഞ്ഞപ്പോൾ പാക്കനാരുടെ ഭാര്യ ചോദിച്ചു, ഏ എന്താണ് അങ്ങനെ എന്നോട് പറഞ്ഞ ഒരട്ട കിട്ടി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. നീ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റം പറഞ്ഞില്ലേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഏയ് ഞാൻ കുറ്റമല്ല പറഞ്ഞേ എന്ന് പറഞ്ഞു. ഞാനൊരു കഥ പറയാം കേട്ടോളൂ എന്ന് പറഞ്ഞു. പാക്കനാർ കഥ പറയുകയാണ് ഭാര്യയോട്. എന്താണ് കഥ? ഈ ബ്രാഹ്മണൻ്റെ മകൻ്റെ ഉപനയനം നടക്കുകയാണ്. ബ്രാഹ്മണൻ്റെ മകൻ്റെ ഉപനയനം വളരെ കേമമായിട്ട് സദ്യകളോടൊക്കെ നടക്കുന്നു. അങ്ങനെ സദ്യകളൊക്കെ ഗംഭീരായി. ഉപനയന ഒരു സ്ഥലത്ത് സദ്യ വിളമ്പാറായി. ആ സമയത്ത് ഈ മോളിൽ നിന്നൊരട്ട വന്നിട്ട് ഈ ചോറിൽ വീണു. ചോറിൽ വീണ് ചത്തു. അത് വല്യക്കാർ എന്താ ചെയ്യേണ്ടത് സംശയമായി, ആകെ പ്രശ്നമായി. വല്യക്കാർ വേഗം തിരുമേ ഈ ബ്രാഹ്മണനോട് ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടായി, ഈ അട്ട എടുത്താൽ കളഞ്ഞിട്ട് ചോറ് വിളമ്പിക്കോളൂ എന്ന് പറഞ്ഞു. ഇത്രയും വലിയ പാത്രത്തിരിക്കണതിനകത്ത് ഒരു അട്ട വീണ എന്താ, അതൊന്നും കണക്കാക്കേണ്ട, എടുത്ത് കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചോറൊക്കെ വിളമ്പി, സദ്യയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ബ്രാഹ്മണന് നമ്മുടെ യമൻ എന്ന് പറയുന്ന യമൻ ധർമ്മൻ എന്ന് പറഞ്ഞ ആളുടെ മന്ത്രിയായി നിൽക്കുന്ന ചിത്രഗുപ്തരെ പുള്ളി എന്നും പ്രാർത്ഥിക്കും. ഓം ചിത്രഗുപ്തായ നമ ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും ജപിക്കും. ഇതിങ്ങനെ ജപിച്ച് ജപിച്ച് ചിത്രഗുപ്തന് ഈ ബ്രാഹ്മണനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ചിത്രഗുപ്തൻ ബ്രാഹ്മണൻ്റെ ചെവി വന്ന് പറഞ്ഞു, താങ്കൾക്ക് ഒരു കുന്ന് അട്ടയാണ് നരകത്തിൽ ഉണ്ടാക്കി വെച്ചേക്കണം, ഇവിടുന്ന് ചെല്ലുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ പെട്ടില്ലേ, ഒരു കുന്നട്ട, ഒരട്ടയ്ക്ക് പകരം ഒരു കുന്ന്, ചെയ്ത പാപം തീരണ്ടേ, എന്താ ഇപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്താ ചിത്രഗുപ്ത ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനൊരു കാര്യം ചെയ്യൂ, അങ്ങയുടെ മകള് കൊണ്ട് അങ്ങയുടെ വസ്ത്രം അലക്ക, അങ്ങയുടെ കാര്യങ്ങളൊക്കെ അങ്ങയുടെ മകളെ കൊണ്ട് നോക്കിപ്പിക്കുക ഭാര്യയുണ്ടെങ്കിലും. അപ്പോൾ എന്താ, ബ്രാഹ്മണന്മാർക്ക് മുറുക്കാൻ എടുത്തു കൊടുക്കുക, കാല് തിരുമ്മി കൊടുക്കുക, വസ്ത്രം അലക്കി കൊടുക്കുക ഒക്കെ മകൾ ചെയ്തു. മകൾക്കിത് ചെയ്യാൻ വിരോധമൊന്നുമില്ല. പക്ഷെ ഭാര്യ ചെയ്യേണ്ടതായി നിൽക്കുന്ന മുറുക്കാൻ താമ്പൂല ചർമ്മണത്തിന് ഭാര്യയെ കൊടുക്കണ്ടേ, അത് മകൾ കൊടുത്തു തുടങ്ങിയപ്പോൾ ഈ കുടുംബത്തുള്ള ബ്രാഹ്മണൻ്റെ കുടുംബത്തുള്ള വല്യക്കാരൊക്കെ എന്തു ചെയ്തു, ഇത് പുറത്തേക്ക് പറയാൻ തുടങ്ങി. ഈ ബ്രാഹ്മണൻ മകളെയും കൂടി ഭാര്യയാക്കി വെച്ചിരിക്കുന്നു. അപ്പം സൽസ്വരൂപിയായി നിൽക്കുന്ന, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാത്ത, അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിൽ കൂടാത്ത വരാത്ത ആ ബ്രാഹ്മണനെ കുറിച്ച് ഇല്ലാവചനം പറയുന്ന ആൾക്കാരിലേക്ക്
ഈ ബ്രാഹ്മണൻ്റെ ഭാഗം ഡിവേർട്ട് ചെയ്ത് ഇങ്ങനെ ഭാഗിച്ച് വെക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരുകുന്ന് അട്ടാന്നുള്ളത് തീർന്ന് ഒരട്ട നിൽക്കുക, ബാക്കിയൊക്കെ തീർന്നു. ഈ പറയുന്നതിലേക്ക് പോവാണല്ലോ, ഈ മകളെ ബ്രാഹ്മണൻ ഭാര്യയാക്കി വെച്ചിരിക്കുന്നു. അതായത് ഇല്ലാവചന അത് സത്യമല്ല. അദ്ദേഹം കാര്യങ്ങൾ നോക്കിപ്പിക്കണം, ചിത്രഗുപ്തൻ്റെ ഉപദേശമാണ്. അപ്പോൾ ഈ ശുദ്ധനായി നിൽക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ ഇല്ലാവചനം പറഞ്ഞപ്പോൾ ആ ചെയ്ത് പറഞ്ഞവർക്കൊക്കെ അതിൻ്റെ പാപം കിട്ടി. ഞാൻ പറഞ്ഞ മനസ്സിൽ. അപ്പോൾ അവസാനം ഒരട്ടയുണ്ടായിരുന്നു, അത് ഈ പാക്കനാരുടെ ഭാര്യയ്ക്കും കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? കാരണം പറയണ കാരണം എന്താ, ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ബ്രാഹ്മണ ഈ ഭാര്യയെ മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞ ഈ വചനം പറഞ്ഞില്ലേ, ഈ വചനം പറഞ്ഞ അവർ ഒറ്റ കാരണം കൊണ്ട് എന്തു പറ്റി? ആ ബാക്കിയുള്ളവരൊട്ട പാക്കനാരുടെ ഭാര്യ കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഒന്നും മനസ്സിലാക്കേണ്ട, ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളറിയാത്ത, നമുക്കുറപ്പില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ കുറ്റം നമ്മൾ എപ്പോൾ പറയുന്നു, അതായത് 100,000 നാമം ജപിച്ചിട്ടായാലും 1,00,000 നാമം ജപിച്ചിട്ടായാലും എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തിയിട്ടും ഒരു തവണ ഒരു പ്രാവശ്യം ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കുറ്റം പറയുമ്പോൾ ആ കുറ്റം പറയുന്ന വ്യക്തിയുടെ പാപങ്ങൾ അത് അടിസ്ഥാനപരമായി രഹിതമാണെങ്കിൽ ആ പാപങ്ങൾ പറയുന്നവരേക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരദൂക്ഷണമാണ് ഏറ്റവും വലിയ മഹാപാപം. എത്ര സൽപ്രവൃത്തികളോ സൽക്രിയകളോ സൽക്കർമ്മങ്ങളോ ചെയ്തിട്ട് കാര്യമില്ല, പരദൂഷണം ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിലെ മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങും. അതുകൊണ്ട് നന്മയായ പ്രവൃത്തി കുറച്ച് ചെയ്താലും ചീത്തയായ പ്രവൃത്തികൾ കഴിവതും ചെയ്യാതിരിക്കുക. അതാണ് ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ പരദൂഷണം കൊണ്ട് നമുക്ക് ദുരിതത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും, ഒരു വിശ്വാസിയായി നിൽക്കുന്ന വ്യക്തി പ്രാർത്ഥനയോട് സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുക. നന്ദി, നമസ്കാരം.